എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും മിസ്റ്റർ ആർട്ടുവിൻ്റെ വിഷുദിന ആശംസകൾ. ഇന്ന് ഞാനൊരു രഹസ്യം പറയാൻ പോകും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ 20-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി റിച്ച് എന്നേ ഞാൻ പറയൂ. കാരണം ആരും പറഞ്ഞു തരത്തില്ല ഈ ഒരു രഹസ്യം എന്തെന്ന് വെച്ചാൽ ദി പവർ ഓഫ് കോമ്പൗണ്ടിങ്. വീട്ടുകാർ പറഞ്ഞു തരത്തില്ല, കൂട്ടുകാർ പറഞ്ഞു തരത്തില്ല, നാട്ടുകാർ പറഞ്ഞു തരത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അനുഭവമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. എനിക്ക് ഇത് ആര് പറഞ്ഞതെന്നായിരിക്കും നിങ്ങളുടെ ക്യൂരിയോസിറ്റി. ഞാൻ തേടി കണ്ടുപിടിച്ചതാണ്. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൻവെസ്റ്റിംഗ്. അതുമാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട്, വാരൻ ബഫറ്റ്. ഹീസ് ദി മൾട്ടി ബില്യണയർ. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്ന് ലോകത്തിൻ്റെ മുന്നിലേക്ക് തെളിയിച്ച വ്യക്തി. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാജിക് എന്നേ ഞാൻ പറയുള്ളൂ. സോ ആ രഹസ്യം ഞാൻ ഇവിടെ തുറക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ 20-ാമത്തെ വയസ്സ് എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്കാണ്. പക്ഷേ 20-ാമത്തെ വയസ്സിൽ ആരും ചെയ്യാത്ത കാര്യമാണ്. 40-ാമത്തെ വയസ്സിലാവുമ്പോഴേക്കായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമായിരുന്നു. സോ ഈ മിസ്റ്റേക്ക് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കുക. 20-ാമത്തെയും 30-ാമത്തെ വയസ്സിലുള്ള ആൾക്കാരെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയമാണ്. കാരണം അയ്യോ ഇൻവെസ്റ്റ്മെൻ്റാണോ, വലിയ തുക ഇട്ടാലല്ലേ പറ്റത്തുള്ളൂ, എന്നാലേ വലിയ ലാഭം കിട്ടത്തുള്ളൂ. ഇതാണ് എല്ലാവരുടെയും തോട്ട്. 90% എംപ്ലോയീസാണ് നമ്മുടെ നാട്ടിൽ. ബിസിനസ്മാൻമാർ വെറും 10. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ നമ്മളോട് പറഞ്ഞു തരത്തുള്ളൂ. നമ്മൾ അഥവാ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം പറയും എന്തിന് നീ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓരോരോ ആവശ്യങ്ങളും കാര്യ പ്രാരാബ്ദങ്ങളും എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യത്തില്ല. എങ്ങനെയൊക്കെയോ സത്യം പറഞ്ഞാൽ അങ്ങ് കഴിഞ്ഞു പോകുന്നു. അല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും 80% ഇന്ത്യക്കാരും ചെയ്യുന്നില്ല എന്നാണ് സർവേ പറയുന്നത്. 80 അല്ല 90 എന്ന് ഞാൻ പറയും. കാരണം എനിക്കറിയാമെന്നുള്ളതിൽ 1% ആൾക്കാർ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും 20s and 30s മാക്സിമം എൻജോയ് ചെയ്ത് കളയുവാണ്. അവരോട് എനിക്ക് ചെറിയൊരു ദുഃഖം മാത്രം, അത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ കടക്കുന്നു മുമ്പേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ 3 കൊണ്ടുവരണം. എന്നാൽ മാത്രമേ യു വിൽ ബി ബ്ലഡി ഡാം റിച്ച് ആവത്തുള്ളൂ. കാരണം 1, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. 2, നിങ്ങൾ കുറച്ച് പൈസ പിശുക്കണം. 3, സാക്രിഫൈസ് ചെയ്യണം. കുറച്ച് പൈസ പിശുക്കണമെന്ന് പറഞ്ഞാൽ 1000 രൂപ പൊടിച്ചു കളയുന്ന വ്യക്തികൾ 200 രൂപ മാറ്റി വെച്ചിട്ട് 800 പൊടിച്ചു കളഞ്ഞോ? അത്രയും നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ, അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും 200 രൂപ മാറ്റി വെച്ചോണ്ട് നീ എന്തായി പറയുന്നത്, ഞാൻ എങ്ങനെ റിച്ചാകുമെന്നല്ലേ. ഞാനിപ്പോൾ പറഞ്ഞുതരാം, ആ ഒരു കഥ പോലെ നിങ്ങൾ കേട്ടോ. എന്തുകൊണ്ട് ലൈഫ് സ്റ്റൈലിൽ 3 ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം വിഷൻ വരും. അതായത് ഈ ഒരു പ്രോജക്റ്റ് എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ. ഈ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോങ് ടൈം വിഷൻ, പേഷ്യൻസ്, കമ്മിറ്റ്മെൻറ്റ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പിന്നെ ഒരുപാട് പുതിയ ഹാബിറ്റ്സ് വരും. ഇതൊന്നും 1 കൊണ്ട് നടക്കുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ്. ഈ ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡിൻ്റെ പേരാണ് SIP. ഏതൊരു പാവപ്പെട്ട വ്യക്തിക്കും, ഈവൻ 1 വെച്ച് സേവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൻ്റെ പേരാണ് SIP, ദി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് പറയാമെന്ന് വെച്ചു, കാരണം അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുമ്മ വരത്തില്ല. സോ നമ്മുടെ കഥയിലെ 4 ഞാനിവിടെ അണിനിരത്തുവാണ്. 1 വ്യക്തിയുടെ പേര് രാജേഷ്, എൻ്റെ പേര് തന്നെയാണ്. 2 വ്യക്തിയുടെ പേര് അമൽ. 3 വ്യക്തിയുടെ പേര് വിഷ്ണു. 4 വ്യക്തിയുടെ പേര് അനസ്. ഈ ഇത്രയും പേർക്കും ഒരു കോമൺ പോയിൻ്റും ഉണ്ട്, എന്നാൽ ഒരുപാട് ഡിഫറൻസസും ഉണ്ട്. ഇവരുടെ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ രാജേഷിന് 20, അമലിന് 30, വിഷ്ണുവിന് 40, അനസിന് 50. സോ ഇവർ എല്ലാവരും ചെയ്യാൻ പോകുന്ന കോമൺ പോയിൻറ്റ്, ഇവർ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരുടെ 20 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ.
രാജേഷ് 20-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അമൽ 30, വിഷ്ണു 40, അനസ് 50. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുന്നത് 60-ാമത്തെ വയസ്സിലാണ്. സോ നമുക്ക് 60 വരെ ഒരു ഡെഡ് ലൈന് കൊടുക്കാം. അത് കഴിഞ്ഞുകൊണ്ട് പക്ഷെ 60-ൽ ഒരു ഡെഡ് ലൈന് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ഇവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോയിലല്ല, സ്റ്റോക്കിലാണ്. അതുമാത്രമല്ല, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 2,000 രൂപ. മാസത്തിൽ 2,000 രൂപ മാത്രമേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഇപ്പോഴാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ്ലി, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു കുളം, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിങ്ങളൊരു ആമ്പലിനെ അങ്ങ് ഇട്ടു, എന്നിട്ട് പറയുകയാണ് അടുത്ത ദിവസം നിനക്ക് 2 ആവാനുള്ള കഴിവുണ്ടെന്ന്. സോ ഇതാണ് ആ ആമ്പലിൻ്റെ കഴിവ്, അറിയാമല്ലോ. അടുത്ത ദിവസം 2 ആവും. 3-ാമത്തെ ദിവസം ഈ ആമ്പൽ എത്രയാവും? 4 ആവും. കാരണം ആദ്യത്തെ ദിവസം 1, 2-ാമത്തെ ദിവസം ഈ 1-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2, 3-ാമത്തെ ദിവസം 2-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2×2=4, 4-ാമത്തെ ദിവസം 4×4=16. സോ അതിൻ്റെ മൾട്ടിപ്ലൈ ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ദിവസം 16×16 പോകുന്നത്. സോ ഇങ്ങനെ പോയി 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 ഈ ഒരു ആമ്പൽ ആ കുളം 25 ദിവസം കൊണ്ട് പകുതി ഫില്ല് ചെയ്തു. 25 ദിവസം കൊണ്ട്. ഇനി ആ ആമ്പലിന് വേണ്ടത് കേവലം 1 ദിവസമാണ് ആ കുളം മൊത്തം നിറയ്ക്കാനായിട്ട്. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്. നിങ്ങൾക്ക് തുടക്കത്തിൽ ഒന്നും മനസ്സിലാവത്തില്ല, ഒരു ഐഡിയയും കിട്ടത്തില്ല. അയ്യേ, ഈ പെണ്ണി അല്ലെങ്കിൽ ഈ തുച്ഛമായ പൈസ എൻ്റെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കും എന്നതായിരിക്കും. പണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥയും കൂടെ ഉണ്ട്. ഒരു രാജാവ് കൊട്ടി ഘോഷിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ്. സോ ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും എന്നെ വെല്ലുവിളിക്കാം എന്നൊരു അഹങ്കാരത്തോടെ കൊട്ടി ഘോഷിച്ച് നടന്ന സമയത്ത് ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ എത്ര പൈസയുണ്ട്? അപ്പം അദ്ദേഹം പറയും, എൻ്റെ ഒരുപാട് പൈസയുണ്ട്, എൻ്റെ പൈസ പൈസ അങ്ങനെ ടൺ കണക്കിന് പൈസയാണ്. അപ്പോഴേക്ക് സന്യാസി പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ അങ്ങ് കടമായിട്ട് തരണം. ഇത് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് രാജ്യം ഉപേക്ഷിച്ച് പൊക്കോണം. സോ ഇതായിരുന്നു സന്യാസിയുടെ ആ ഒരു ചോദ്യം. രാജാവ് ഓക്കെ ഡീൽ, എത്ര വേണോ ചോദിച്ചോ തരാം, ബെറ്റ് വെച്ചു. അപ്പോൾ സന്യാസി ആദ്യം ചെസ്സിൻ്റെ ബോർഡ് എടുത്ത് അങ്ങ് വെച്ചു. സന്യാസി പറഞ്ഞ കാര്യം, ഈ ചെസ്സിൻ്റെ എല്ലാ കളങ്ങളും എനിക്ക് ഫില്ല് ചെയ്യുന്ന ലെവലിലേക്ക് പൈസ വേണം. അപ്പോൾ എല്ലാ ആൾക്കാരും ചിരിച്ചു. എന്തെന്ന് വെച്ചാൽ, 1-ാമത്തെ കളത്തിൽ 1 രൂപയാണ് വയ്ക്കുന്നതെങ്കിൽ 2-ാമത്തെ കളത്തിലാവുമ്പോൾ അത് മൾട്ടിപ്ലൈ ആവണം. സോ 1-ാമത്തെ കളത്തിൽ 1 രൂപ വെച്ചു, 2-ൽ അത് 2 രൂപയായി, 3-ാമത്തെ കളത്തിൽ 4 ആയി, 4-ാമത്തെ കളത്തിൽ 16 ആയി, 16, അങ്ങനെ 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 ചെസ്സിൻ്റെ കളം ഏകദേശം ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവിൻ്റെ ടോട്ടൽ സ്വത്ത്, ഖജനാവ് എല്ലാം നിറഞ്ഞു. കംപ്ലീറ്റ് രാജാവിന് ഇനി ഇല്ല. സോ രാജാവ് ആ ഒരു തോൽവി സമ്മതിച്ചു, നാട് വിട്ടു പോവുകയും ചെയ്തു. അതാണ് പവർ ഓഫ് കോമ്പൗണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. നമ്മുടെ 4 പയ്യന്മാർ അവിടെ നിൽക്കുവാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇതിൽ നമുക്ക് ലാസ്റ്റിൽ നിന്നേ തുടങ്ങാം. അനസാണ് 50-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ഞാൻ പോയ ആ മിടുക്കൻ എന്ന് ഞാൻ പറയൂ. സോ അനസ് 50-ാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ബുദ്ധി തോന്നി. അനസ് മാസം 2,000 രൂപ വഴി SIP ചെയ്യാൻ തുടങ്ങി. അനസ് അങ്ങനെ SIP ചെയ്ത ഫണ്ട് ഏതെന്ന് പറഞ്ഞാൽ, വർഷത്തിൽ 12% ആ ഫണ്ടിന് കോമ്പൗണ്ടിങ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 12% വർഷത്തിൽ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു മെയിൻ ബാലൻസിലേക്ക് ആഡ് ചെയ്യും. അതാണ് അനസ് ഇട്ട ആ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത. സോ അനസ് 10 വർഷം അനസ് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം 60 ആണല്ലോ നമ്മൾ കൊടുത്ത ഡെഡ് ലൈൻ. അനസ് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. സോ 10 വർഷം എന്ന് പറയുമ്പോൾ 120 മാസം, മാസം 2,000 രൂപ എന്ന് പറയുമ്പോൾ 2.4 ലക്ഷം രൂപ അനസ് ഇൻവെസ്റ്റ് ചെയ്തു 10 വർഷം കൊണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, 2.4 ലക്ഷം രൂപയെ അനസിന് 10 വർഷം കൊണ്ട് കിട്ടിയുള്ളൂ? ഇല്ല, നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയില്ല, വെറും ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കൂട്ടിയത്. അനസിൻ്റെ പ്രോഫിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 220,000 രൂപ. അനസ് ഇൻവെസ്റ്റ് ചെയ്തത് 240,000 രൂപ. 240,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത അനസിന് എങ്ങനെ 220,000 രൂപ പ്രോഫിറ്റ് കിട്ടി എന്നായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ ചിന്ത. സിമ്പിളാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വർഷത്തിൽ 12% ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. സോ അനസ് ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്തത് 12×2,000, ദാറ്റ് മീൻസ് 24,000 രൂപ. ഞാൻ കണക്കിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഞാൻ 10% എടുക്കുന്നുള്ളൂ, 12 എടുക്കുന്നില്ല, കാരണം കണക്കൂട്ടാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ അനസ് 24,000 രൂപ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ 10% അനസിന് റിട്ടേൺ കിട്ടി. ദാറ്റ് മീൻസ് 2,400 രൂപ.
അപ്പോൾ അനസിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് ടോട്ടൽ 26,400 രൂപയാണ് രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അനസ് വീണ്ടും ഒരു 24,000 രൂപയായിട്ട് അതിലേക്ക് നിക്ഷേപിച്ചു. എന്ന് വെച്ചാൽ 2,000 വെച്ച് 12 മാസം. അപ്പോൾ അനസിൻ്റെ അക്കൗണ്ടിൽ ടോട്ടലി ഉള്ളതെന്ന് പറയുന്നത് 26,400 + 24,000, അതായത് 2 വർഷം കൊണ്ട് 50,400 രൂപ അനസിൻ്റെ മെയിൻ അക്കൗണ്ടിൽ കയറി. ഈ സമയത്ത് നമുക്ക് ആ 10% കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം, അതായത് 5,040 രൂപ 10% അനസിന് റിട്ടേൺ കിട്ടി. അപ്പോൾ ടോട്ടൽ ഫണ്ടിൽ 55,440 രൂപയായി. ഇങ്ങനെയാണ് 10 വർഷമായപ്പോഴത്തേക്കും അനസിന് 200,000 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടിയത്. ഞാൻ എന്തുകൊണ്ട് അനസിനെ ബുദ്ധിമാൻ എന്ന് വിളിച്ചു എന്നതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തത് വിഷ്ണുവാണ്. വിഷ്ണു അനസിനേക്കാൾ ഏറെ ബുദ്ധിമാനാണ്. വിഷ്ണുവിന് 40-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത്. സോ വിഷ്ണു ഇൻവെസ്റ്റ് ചെയ്തു 20 വർഷം. 20 വർഷം എന്ന് പറയുമ്പോൾ 240 മാസം. സോ വിഷ്ണുവിന് കിട്ടിയത് 480,000. അനസ് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 240,000 രൂപയെങ്കിൽ അതിൻ്റെ നേരെ ഡബിളാണ് വിഷ്ണുവിന് കിട്ടിയത്, 480,000 രൂപ. ഇവിടെ പ്രോഫിറ്റ്, ഇവിടെയാണ് നിങ്ങൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താ, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അനസിന് കിട്ടിയ 220,000 കൂടെ വീണ്ടും ഒരു 220,000 കൂടെ ആക്കിക്കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കാര്യം ഓക്കെ ആയില്ലേ? നെവർ. അവിടെയാണ് മാജിക് തുടങ്ങുന്നത്. 11-ാമത്തെ വർഷം അനസിൻ്റെ കയ്യിലുള്ള ടോട്ടൽ ആ എമൗണ്ടിൻ്റെ 10% കൂടെ അവിടെ ആഡാവുന്നു. വിഷ്ണുവിന് എക്സ്ട്രാ 10 വർഷം കിട്ടി. സോ അങ്ങനെ എക്സ്ട്രാ 10 വർഷം കിട്ടിയോണ്ട് വിഷ്ണുവിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 1,500,000 രൂപ പ്രോഫിറ്റ്. വിഷ്ണു ഇൻവെസ്റ്റ് ചെയ്തത് 480,000 രൂപ. ദിസ് ഈസ് ദി മാജിക്. ഇവിടെ തൊട്ട് ടേണിംഗ് പോയിൻ്റ് സ്റ്റാർട്ടാകുന്നു. 10 വർഷത്തെ ഡിഫറൻസ് കൊണ്ട് 220,000 മാത്രമുള്ള പ്രോഫിറ്റ് 1,500,000 അവിടെ കയറിയത്. ഇനി നമുക്ക് 3-ാമത്തെ ബുദ്ധിമാനായ, അതായത് വിഷ്ണുവിനേക്കാളേറെ ബുദ്ധിമാനായ അമലിനോട് ചോദിക്കാം. അമലിന് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. സോ അമലിന് 720,000 രൂപ 30 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. അമലിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ ഷോക്കാവും. അമലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 63,40,000 രൂപ. ജസ്റ്റ് 10 വർഷത്തെ ഡിഫറൻസ്. വിഷ്ണുവിൻ്റെ പ്രോഫിറ്റ് 15 ആണെങ്കിൽ അമലിന് 63,00,000 രൂപ. സോ ടോട്ടൽ അമൽ 70,00,000 രൂപ അമലിന് കിട്ടി. ഇനി ദി ലാസ്റ്റ് ജീനിയസ് രാജേഷ് എന്ന് പറയും. ഞാൻ എന്നെ അല്ല ഉദ്ദേശിച്ച ഈ കഥാപാത്രത്തിനാണ്. ഈ കഥാപാത്രം 20-ാമത്തെ വയസ്സിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ രാജേഷിന് 40 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടി. സോ രാജേഷ് ടോട്ടലി 40 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് 960,000 രൂപ. പക്ഷേ രാജേഷിൻ്റെ പ്രോഫിറ്റ് 2,30,00,000 രൂപ. സോ ടോട്ടലി രാജേഷിന് 2,40,00,000 രൂപ കയ്യിൽ. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ജസ്റ്റ് 10 വർഷത്തെ ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് 20-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, 30-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, 40-ൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ 50-ൽ ഇൻവെസ്റ്റ് ചെയ്യണോ. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ 10 വയസ്സിലെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളേക്കും 10 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 11-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി ഇന്ന് ലോകത്തിലുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ വാരൻ ബഫറ്റ്. അദ്ദേഹത്തിൻ്റെ 11-ാമത്തെ വയസ്സിൽ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് നമ്മുടെ ഈ പാൽ കമ്പനിയുടെ കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരിലും. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റോക്കിന് കുറച്ച് വില കയറിയുണ്ട്, അദ്ദേഹം വിറ്റു. പക്ഷേ അടുത്ത 2 വർഷം കൊണ്ട് അത് 10 മടങ്ങ് കയറി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി പേഷ്യൻസ്, ക്ഷമ ഏറ്റവും വലിയ കാര്യമാണ് ഇൻവെസ്റ്റിംഗ്. അദ്ദേഹം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ വ്യക്തിയാണ് ഇന്ന് ഇൻവെസ്റ്റിംഗ് ചെയ്ത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ നിൽക്കുന്ന വ്യക്തി. ബാക്കിയുള്ള 90% വ്യക്തികളും ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹം റൈറ്റ് ചോയ്സ് തിരഞ്ഞെടുത്തു. അതായത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പല കമ്പനികളും നഷ്ടത്തിലായിരുന്നിട്ട് പോലും ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടി. അതൊക്കെ ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. സോ ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് സ്റ്റോക്കിനെക്കുറിച്ച്,
അതായത് ഈവൻ 10% നിങ്ങൾക്ക് വർഷത്തിൽ പ്രോഫിറ്റ് തരാൻ പറ്റുന്ന സ്റ്റോക്കിനെ കുറിച്ച്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് 100,000, 10,000 എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സോ ഇനിയെങ്കിലും നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്തൂടെ? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം 2-3 മാസമായി. ഞാൻ ഡെയിലി 10 രൂപയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഡെയിലി 10 രൂപ. എനിക്കതിന് നെക്സ്റ്റ് മന്ത് ഞാൻ ഡെയിലി 20 രൂപയാക്കും, അങ്ങനെ ഡെയിലി 100 രൂപയാക്കും, ഡെയിലി 1,000 ആക്കാനുള്ളൊരു ലെവലിലേക്ക് എന്നെ എത്തിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ഡെയിലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അച്ചീവ് ബിറ്റ്കോയിൻ. എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ BNBയിലോട്ട് കൊടുത്തിരിക്കുകയാണ് ഡെയിലി 10 രൂപ വെച്ച്. ഓൾറെഡി ഇപ്പം തന്നെ ഒരു 2,000-3,000+ ആയി. എനിക്കത് ഡയറക്റ്റ് ഇടാൻ പറ്റും, പക്ഷേ എനിക്ക് ക്ഷമയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നെ കിട്ടണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ എത്തീരത്തിലോട്ട് പോകത്തുള്ളൂ. ഇങ്ങനെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്ത് മാക്സിമം നിങ്ങൾക്കും വരുമാനം കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനീ പറയുന്നത്, മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഈവൻ 10 രൂപയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 1 മാസം 1,000 രൂപ മാറ്റിവെക്കാൻ പറ്റാത്തതായിട്ട് ഒരാളും ഇന്ന് മലയാളികളുടെ കൂട്ടത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. നിങ്ങൾ പൊടിച്ചു കളയുന്ന പൈസ മതി. 1,000 രൂപ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 200 രൂപ നിങ്ങൾ മാറ്റി, ബാക്കി 800 രൂപ നിങ്ങൾ എന്തുകൊണ്ടോ ചെയ്തു. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ജീവിതം എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഒരാളും ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. പൈസയാണ് അൾട്ടിമേറ്റ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, എടാ അമ്മ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, പക്ഷേ നീ പൈസ അമ്മയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി തന്നെയാണ്, അമ്മ ഒന്ന് തന്നെയാണ്, അമ്മയെ നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല, എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. പക്ഷേ ആ അമ്മയെ അടിപൊളിയായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആവശ്യമുള്ളൊരു കാര്യം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ തന്നെ വേണം, അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. സോ നിങ്ങൾ ചിന്തിക്കുക, നല്ലൊരു തീരുമാനം എടുക്കുക. ഇപ്പോൾ SIP ചെയ്യാൻ ജിയോട്ടസിൽ പറ്റും, കോയിൻ സ്വിച്ചിൽ പറ്റും, കോയിൻ DCXൽ പറ്റും. നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാ എക്സ്ചേഞ്ചിലും ഒരു പെർട്ടിക്കുലർ ടൈം, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നിങ്ങൾക്ക് SIP ചെയ്യാം. സോ മാക്സിമം നിങ്ങൾ SIP ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ മറക്കരുത്, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ എൻ്റെ ഒരു കൈനീട്ടം കൂടെയാണ്. സോ ഇത്രയും വലിയ അറിവ് ഈ ഒരു പ്രായത്തിൽ, അതായത് ഒരു 20 വയസ്സോ 22 വയസ്സോ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അറിവ് ഇന്ന് ലോകത്തിലെ 90% ആയ വ്യക്തികൾക്കും കിട്ടാതെ പോയ കാര്യമാണ്. നിങ്ങൾ ഇത് നല്ല രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.